ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ പേര് ഫാത്തിമ റഫീഖ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് യമ്മി ബ്രെഡ് ഹൽവ. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. 1 പാക്കറ്റ് ബ്രെഡ്, 1/2 ലിറ്റർ മിൽക്ക്, 1 കപ്പ് ഓഫ് 250 ml ഷുഗർ, 4 ടേബിൾ സ്പൂൺ ഗീ, കാർഡമം 10 സീഡ്സ്, കാഷ്യൂനട്ടും കിസ്മിസും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഫുഡ് കളർ ഞാൻ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്, അത് 1/4 ടീസ്പൂൺ. ആദ്യമായി ബ്രെഡ് പീസസ് എടുത്തു വെച്ച പാലിലേക്ക് സ്മോൾ പീസസ് ആക്കി കുതിർത്തു വെക്കുക. 10 മിനിറ്റ് കുതിർത്തു വെക്കുക. ബ്രെഡിൻ്റെ ബോർഡർ അല്ലെങ്കിൽ ആ സൈഡ്സ് ഒന്നും മുറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുതിർത്തി മാറ്റി വെക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്ലെയിമിലേക്ക് ശേഷം, ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാകാൻ വെക്കുക. നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ പാൻ ചൂടായി. ഇനി ഇതിലേക്ക് മിക്സ് ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി ഫ്ലെയിം ചെറുതാക്കി നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ബ്രെഡും മിൽക്കും പിന്നെ ഗീ ഷുഗർ ഇതൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ മിക്സ്ചറിൽ നിന്നും ഇറങ്ങി വരുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് കാർഡമം പൗഡറും പിന്നെ യെല്ലോ കളറും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച കിസ്മിസും നട്ട്സും ചേർക്കാം. ഇനി ഫ്ലെയിം ലോ ചെയ്ത് ഗീ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഗീ വിട്ടു വരാൻ തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പ്രസ് ചെയ്ത് നല്ലവണ്ണം ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഹൽവ ഉണ്ടാക്കി സെറ്റാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കാണാൻ തന്നെ എന്തോ ഒരു രസമാണ്, കണ്ടില്ലേ? ഇതിപ്പോൾ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ കാഷ്യൂനട്ടും കിസ്മിസും പിന്നെ ക്രഷ്ഡ് കാഷ്യൂനട്ട്സും കൂടി ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം.
ഹൽവ കട്ട് ചെയ്ത് കാണിക്കാം. ബ്രെഡ് ഹൽവ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അല്ല, നല്ല ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനുള്ളത്. നല്ല ഈസി ആൻഡ് യമ്മി ഹൽവ റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ റിലേറ്റീവ്സിനും പിന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.